കോൺഗ്രസ് നേതാവ് ശ്രീ ഫർസീൻ മജീദ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ എസ് അരുൺകുമാറിനൊക്കെ പരിചിതരാണ് ഇൻഡിഗോ വിഷയത്തിലൂടെയൊക്കെ. ശ്രീ ഫർസീൻ മജീദ്, യഥാർത്ഥത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്? പലയിടത്ത് പല കാര്യങ്ങൾ നടന്നു, പല തിരിമറി നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡിനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഫർസീൻ, ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? താങ്കൾ തോൽപ്പിക്കപ്പെട്ടതാണോ? ആദ്യം തന്നെ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു രൂപത്തിലും പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു ചർച്ചയാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കുവാനുള്ള താല്പര്യവുമില്ല എന്ന് ആദ്യം തന്നെ വിളിച്ചപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ പോലും നൂറുകണക്കിന് പ്രവർത്തകരുടെ നിരന്തരമായുള്ള ഇടപെടലും വിളിക്കുമ്പോഴും പറയുമ്പോഴും എന്ത് മറുപടി പറയണമെന്നും അറിയാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു മറുപടി മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് പറയണമെന്ന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശ്രീ ഫർസീൻ മജീദ്, എന്താണ് താങ്കളുടെ തോൽവിയിലേക്ക് നയിച്ച കാരണം? താങ്കൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ല പോലെയുള്ള ഒരു ജില്ലയിൽ നിങ്ങൾക്കൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ചോരയും വിയറപ്പുമാണ് മാസങ്ങളോളം എടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ റിസൾട്ടിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ട് എത്തിച്ച ദിവസം എന്ന് പറയുന്നത്. ആ ദിവസത്തെ റിസൾട്ട് വരുമ്പോൾ എതിരാളികൾ പോലും, ഞങ്ങൾ കൂടെ മത്സരിച്ച ആളുകൾ പോലും ഒരു ഒരിക്കലും ഒരു ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവർ ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഫർസീൻ മജീദ് കണ്ണൂർ ജില്ലക്കകത്ത് തോൽക്കുമെന്നോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഏറെ വേദനയോടെയും ഞെട്ടലോടെയുമാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ ശ്രമിച്ചത്, ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ കേട്ടത്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് നയിച്ചത് കണ്ണൂർ ജില്ലക്കകത്ത് ഞങ്ങൾ ചേർത്തിരിക്കുന്ന 14,000 വോട്ടുകളിൽ നിന്ന് അത് നഷ്ടപ്പെട്ട് 7,000 വോട്ടുകളിലേക്ക് മാത്രം എൻ്റെ വോട്ടുകൾ ചുരുങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു ഞെട്ടൽ മാറി ദിവസങ്ങളെടുത്ത് അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ വളരെ ഭീകരമായ സാഹചര്യത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുവാനുള്ളത്. അതൊരു തരത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുവാനോ ഇവിടെ ഇരിക്കുന്ന ചർച്ചയിലെ മറ്റു പ്രതിനിധികൾ പറയുന്നത് പോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അടച്ച് ആക്ഷേപിക്കുന്ന രൂപത്തിലേക്കോ അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നൂറുകണക്കിന് വോട്ടുകൾ ഹോൾഡ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക്, ഞങ്ങൾ കണ്ണൂർ ജില്ലക്കകത്ത് ആദ്യം മനസ്സിലാക്കിയത് 30,000 വോട്ടുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അതിനകത്ത് 10,000 വോട്ടുകൾ ഒരിക്കലും നൂറുകണക്കിന് തികച്ചും വോട്ടർ ഐ ഡി കാർഡുകൾ ഒറിജിനലുള്ള വ്യക്തികൾ ഒറിജിനലായിട്ടുള്ള വോട്ടുകൾ തള്ളപ്പെട്ടു എന്ന ഭീകരമായ. താങ്കളിപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ ശ്രീ ഫർസീൻ മജീദ്, വ്യക്തികൾ ഒറിജിനലായിട്ടുള്ള, അപ്പോൾ ഫേക്ക് ഉണ്ടോ? അതിനെപ്പറ്റിയിട്ട് കേരളത്തിലെ പോലീസും കേരളത്തിലെ മറ്റു മാധ്യമ പ്രവർത്തകരും നിങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് എന്നെ പോലെയുള്ള ആളുകൾക്ക് അതിനകത്ത് മറുപടി പറയാൻ സാധിക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പോലീസും മറ്റു അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾ ചെയ്തിരിക്കുന്ന കൃത്യമായ വോട്ടുകൾ നിലവിൽ വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ് ശ്രീ ഫർസീൻ മജീദ്. വോട്ടുകൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഫർസീൻ മജീദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശ്രീ